എല്ലാവർക്കും സലു സിമ്പിൾ റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ വരട്ടി പൊരിച്ചത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ അതിനുവേണ്ടി 850 ഗ്രാം ചിക്കൻ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി ഡ്രെയിൻ ചെയ്ത് എടുത്തോണ്ട് വന്നതിലേക്ക് 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1 ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി 1 ടീസ്പൂൺ നിറച്ചെടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചെറുതായിട്ട് തരിതരിപ്പായിട്ട് അരിഞ്ഞെടുത്തത് 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നു. കുറച്ചധികം കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഇനിയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത ശേഷം ഇത് നമ്മൾ കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കത്തുള്ളൂ. അപ്പൊ എന്താ, ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. ഉരുളിയിലേക്ക് 1/4 കപ്പ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്ക് നമുക്ക് 1 ടീസ്പൂണോളം പെരിഞ്ജീരകം, അതായത് വലിയ ജീരകം, പൊട്ടിച്ചു കൊടുക്കാം. പിന്നെ കുറച്ചധികം വറ്റൽ മുളകും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇത് തരിതരിപ്പായിട്ട് അരിഞ്ഞത് 3 ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് കുറച്ചധികം കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് റോസ്റ്റ് ആക്കി എടുക്കണം. അതായത് അതിന്റെ ആ പച്ച ചൊവയെന്ന് മാറത്തക്ക രീതിയിൽ റോസ്റ്റ് ആക്കിയ ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഈ മസാല പൊട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ആ ചിക്കൻ ഇതിൽ ഈ ഉരുളി ആയതുകൊണ്ട് തന്നെ ചുവട് കട്ടിയുള്ളത് കൊണ്ട് പെട്ടെന്ന് റെഡി ആയി കിട്ടും കേട്ടോ. അപ്പൊ ഇതാ ചിക്കൻ നമ്മള് ഇതുപോലെ ഒന്ന് നിരത്തി വെച്ചു കൊടുക്കണം. ഇതാണ് ഉരുളി ആയാലൊരു ഗുണം കേട്ടോ. കാരണം നമുക്ക് എല്ലാ സൈഡും ഒരുപോലെ ഇത് ഫ്രൈ ചെയ്ത് എടുക്കാൻ പറ്റും. എന്നാൽ ഒരുപാട് ഓയിലിന്റെ ആവശ്യവും ഇല്ല. അപ്പൊ ഇതാ ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് ഇളക്കി വെച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുക്കണതേ. ആ ചിക്കൻ ഇതാ ഇതുപോലെ ഒന്ന് പരത്തി വെച്ച ശേഷം ഞാനൊന്ന് മൂടി വെച്ചു കൊടുക്കുകയാണ്. ഒരു 10 മിനിറ്റ്, 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് മൂടി മാറ്റിയിട്ട് ഇതിനെ ഒന്ന് മറച്ചു വെച്ചു കൊടുക്കണം കേട്ടോ. അപ്പൊ ഇതാ ഞാൻ എല്ലാം മറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും മൂടി ഒരു 10 മിനിറ്റും കൂടെ വെച്ചാൽ മതി കേട്ടോ. 10 മിനിറ്റിന് ശേഷം നമുക്ക് മൂടി മാറ്റിയിട്ട് ഇളക്കി ഇതാ മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഇതാ വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ചിക്കൻ വരട്ടി പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരണം കേട്ടോ. അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതിന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി വേണേ.